ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ വരുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ഡ്രഗ്സ് കൺട്രോളർ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ പരിശോധനയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന പോസ്റ്റർ മെഡിക്കൽ സ്റ്റോറുകൾ പ്രദർശിപ്പിക്കണമെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ അതും തെറ്റിച്ചാണ് ഇപ്പോൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിറ്റതിന് ഒരു വർഷത്തിനിടെ നടപടി നേരിട്ടത് 342 സ്ഥാപനങ്ങൾ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഫാർമസികളുടെയും മെഡിക്കൽ ഷോപ്പുകളുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്തത്. 400-ലധികം സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതിന്റെ ചുരുക്കപ്പേരാണ് അമൃത്. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയുള്ള ആന്റിബയോട്ടിക് വിൽപ്പനയും ഉപയോഗവും തടയുകയാണ് ലക്ഷ്യം. ദുരുപയോഗത്തിലൂടെ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രോഗാണുക്കൾ ഉണ്ടാവുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ശക്തമാകുന്നത്. 2023 ജൂൺ മുതലാണ് സംസ്ഥാനത്ത് ഡ്രഗ് കൺട്രോളർ നിയോഗിച്ച പ്രത്യേക സ്കോഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2023-ൽ 342 കേസുകളും 2024-ൽ 52 കേസുകളും രജിസ്റ്റർ ചെയ്തു. കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിൽക്കുന്ന സ്ഥാപനത്തിന് ആദ്യം കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. മറുപടി തൃപ്തികരമല്ലെങ്കിലാണ് ലൈസൻസ് റദ്ദ് ചെയ്യുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി കുറിപ്പടിയില്ലാതെ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് വിവരം നൽകാമെന്ന് അറിയിച്ചിരുന്നു. പ്രതിവർഷം 56 കോടി രൂപയുടെ ആന്റിബയോട്ടിക് വിൽപ്പന നടക്കുന്ന കേരളത്തിൽ അവയുടെ ദുരുപയോഗം തടയാനുള്ള നടപടികൾ കടലാസിൽ ഒതുക്കിയിരുന്നുവെന്നും ഇക്കാര്യം നവംബർ 27 കേരള കൗമുദി റിപ്പോർട്ടും ചെയ്തിരുന്നു. മരുന്ന് ലോബിക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം ഉയരുകയും ചെയ്തു. പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഓപ്പറേഷൻ അമൃതവുമായി രംഗത്തിറങ്ങിയത്. മെഡിക്കൽ സ്റ്റോറുകൾ ഇവ വിൽക്കുന്നതിന്റെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. സ്ഥിരമായി ആന്റിബയോട്ടിക് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തും. 2050 ലോകത്ത് 1 കോടി ആളുകൾ ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് കൊണ്ട് മരിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിഗമനം. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയുള്ള ആന്റിബയോട്ടിക് ഉപയോഗം 2024 പൂർണ്ണമായും നിർത്തലാക്കാനുള്ള പ്രയത്നത്തിലാണ് ആരോഗ്യവകുപ്പ്. ഓരോ വ്യക്തിയും സ്വന്തം ആരോഗ്യവും കുടുംബത്തിന്റെ ആരോഗ്യവും മുൻനിർത്തി അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് വീണ ജോർജ് പറഞ്ഞു. ആഗോള വ്യാപകമായി ആരോഗ്യരംഗം അഭിമുഖീകരിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR. ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം കാരണം രോഗാണുക്കൾ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി കൈവരിക്കുന്നതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അശാസ്ത്രീയമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം ആരോഗ്യ ദുരന്തമുണ്ടാകും. ലോകാരോഗ്യ സംഘടന AMRനെ വിശേഷിപ്പിച്ചത് നിശബ്ദ മഹാമാരി എന്നാണ്. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും ലോകത്ത് 1 കോടി ആളുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് AMRനെതിരെ നേരത്തെ തന്നെ സംസ്ഥാനത്ത് പ്രവർത്തനം ശക്തമാക്കിയിരുന്നു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് രാജ്യത്താദ്യമായി എല്ലാ ജില്ലകളിലും ബ്ലോക്കുകളിലും AMR കമ്മിറ്റികൾ സംസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് ഇതുവരെ 40 ആശുപത്രികളാണ് കാർസനെറ്റ് ശൃംഖലയിൽ വന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും ഈ ശൃംഖലയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളേക്കാൾ ലക്ഷ്യം വെക്കുന്നു. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കക്കോടി, ഒഴലപ്പതി, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ രാജ്യത്തെ ആദ്യത്തെ 2 ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി മാറ്റിയതായും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കുറ്റം ആവർത്തിച്ച ലൈസൻസ് സ്ഥിരമായി റദ്ദ് ചെയ്യുമെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ കെ സുജിത്തും പറഞ്ഞു. അതിനിടെ ഓപ്പറേഷൻ സൗന്ദര്യ 40 കേസുകളിൽ നിലവിൽ വന്നിട്ടുണ്ട്. വ്യാജവും ലേബലില്ലാത്തതുമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിനായി നടത്തുന്ന ഓപ്പറേഷൻ സൗന്ദര്യയിൽ 40 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. ഗുണനിലവാരമില്ലാത്ത ഫേസ് ക്രീമുകൾ, ലിപ്സ്റ്റിക് പൗഡർ തുടങ്ങിയ നിരവധി വസ്തുക്കളും കണ്ടെടുത്തു. സാമ്പിൾ ശേഖരിച്ച് ലാബിൽ പരിശോധിച്ചാണ് ഗുണനിലവാരം ഉറപ്പാക്കുന്നത്. വ്യാജവും ലേബലില്ലാത്തതുമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിനായി നടത്തുന്ന ഓപ്പറേഷൻ സൗന്ദര്യയിൽ 40 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയും എടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.